നമസ്കാരം. കേരളത്തിൽ ഏറെ വിവാദവും കോളിളക്കവും സൃഷ്ടിച്ച കൈവെട്ട് കേസിലെ രണ്ടാംഘട്ട വിധി പുറത്തു വന്നപ്പോൾ അതിന് പിന്നാലെ ഈ കേസിലെ ഇരയായിട്ടുള്ള പ്രൊഫസർ ടി ജെ ജോസഫിന്റെ പ്രതികരണം കേൾക്കാനിടയായി. ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും മാനുഷിക മൂല്യമുള്ള വാക്കുകളെന്ന് ഉള്ളാലെ തോന്നി. ചിലപ്പോൾ ചിലർക്ക് അതങ്ങോട്ട് ദഹിക്കില്ല, പക്ഷേ കാഴ്ചപ്പാട് കൊണ്ട് ആ വ്യക്തി എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത്, അതേ നിലപാടുകൾ ഉള്ള വ്യക്തി എന്ന് സ്വയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാക്കുകൾ എന്നെയും കൂടി സ്വാധീനിച്ചു എന്ന് പറയേണ്ടി വരുന്നത്. കേരളത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ, ഏറെ വിവാദമുണ്ടാക്കിയ, മതേതരത്വത്തിന് ഏറെ പോറലേൽപ്പിച്ച, ഒപ്പം ക്രിസ്തീയ വർഗീയതയ്ക്ക് കുറച്ചുകൂടി ആക്കം കൂട്ടിയ ഒരു സംഭവമായിരുന്നു കാസ ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ ഈ നാട്ടിൽ രൂപം കൊള്ളാനായിട്ട് ഇടയാക്കിയിട്ടുള്ളത്. ഇത്തരം സംഭവകാസമായിരുന്നു. പക്ഷേ ആ വർഗീയത ലെവലേശം പോലും ഇല്ലാത്ത വ്യക്തിയാണെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് കാണാനിടയിൽ, അവരെ ശിക്ഷിച്ചിട്ട് എന്താണ് കാര്യം, അവരും ഇരകളാണെന്നുള്ളതാണ് കാര്യം. മതാന്ധത ബാധിച്ചതാണല്ലോ ഇത് ചെയ്യാൻ കാര്യം. ഒരു ചോദ്യത്തിലെ ഒരു പേര് പലരെയും വ്രണപ്പെടുത്തിയിരിക്കുകയാണ്. മതം നമ്മളെ എവിടെ എത്തിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ആ കാണുന്നത്. ഇതുപോലും ചിലപ്പോൾ ചിലർക്ക് ദഹിച്ചു എന്ന് വരില്ല. എന്നിരുന്നാലും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണല്ലോ, അതൊന്നും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ചിലർക്ക് ഇത് വല്ലാതെ പൊള്ളുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ തോളി കയറാൻ ചിലർ തയ്യാറായി നിൽക്കുന്നുണ്ടായിരിക്കും. കാര്യം അവർക്കിവിടെ സകലതിനേക്കാൾ മുകളിൽ മതമാണ്. നിങ്ങൾക്കതാകാം, പക്ഷേ നിങ്ങൾക്ക് ആ വിശ്വാസം കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ വലുതെങ്കിൽ നിങ്ങൾ അതിൽ നോക്കിയാൽ പോരെ. എന്തിനാണ് ഈ സമൂഹം മുഴുവൻ അതിനെ ഏത് തരത്തിലാണ് നോക്കുന്നു എന്ന് നിങ്ങൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ വിശ്വാസം നിങ്ങൾക്ക് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ മതപരമായിട്ടുള്ള ഇത്തരം സംഘർഷങ്ങൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പലതരത്തിലുള്ള വർഗീയ ചേരിതിരിവുകൾക്ക് വലിയ തോതിൽ കടിഞ്ഞാണിടാൻ കഴിയും. എന്തായാലും ആ ശിക്ഷാവിധി വരാനിരിക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ചില വാചകങ്ങൾ, അതായത് ഈ പ്രതികൾക്ക് ശിക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവതാരക ആവേശപൂർവ്വമൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. ആ രണ്ടാം പ്രതിയായിട്ടുള്ള വ്യക്തി, ആ വ്യക്തിയുടെ ഉമ്മ തനിച്ചേ ഉള്ളൂ എന്നുള്ള കോടതിയിൽ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ശിക്ഷാ ഇളവ് നൽകണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പോരാത്തതിന് അവരെ ശിക്ഷിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? താൻ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. അവരും ഇത്രയും കാലം ഈ മനുഷ്യ ജീവിതം, അതെന്ന് പറഞ്ഞാൽ വളരെ നൈമിഷികമായിട്ടുള്ള ജീവിതമാണ്, ആ ജീവിതം അവർ എന്തിനോ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ട് സ്വന്തം ജീവിതം ഹോമിക്കുകയാണ്. ആർക്ക് ഗുണമുണ്ടായി? അവരെ കുടുംബത്തിനോ അദ്ദേഹത്തിനോ? ഈ ഒരു പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന് എന്താണ് കിട്ടിയത്? ജോസഫ് മാഷ് പറയുന്ന ഒരു കാര്യം കൂടി വളരെ പ്രസക്തമാണ്. അതായത് അദ്ദേഹം കോടതി വരാന്തയിൽ വെച്ചിട്ട് ഈ പ്രതികളിൽ ഒരാളുടെ കുഞ്ഞുകുട്ടികൾ കയ്യിൽ തൂങ്ങി നടക്കുന്നത് കണ്ടപ്പോഴൊക്കെ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ ഉള്ളിലെ മാനുഷിക നന്മയാണ് ആ തുറന്നു കാട്ടുന്നത്. നിങ്ങൾ ആരെയാണോ ആക്രമിച്ചതും ആ ആക്രമിച്ച വ്യക്തിക്കാണോ നിങ്ങൾക്കാണോ കൂടുതൽ സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളത് ഒന്ന് പരിശോധിക്കാൻ കൂടിയുള്ള അവസരമാണ്. മതാന്ധത ബാധിച്ച് നിങ്ങൾക്കിതിനെ ശക്തമായി എതിർക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അങ്ങനെ മുറുകെ പിടിച്ചു പോകുമ്പോൾ എവിടെയൊക്കെയോ നിങ്ങളുടെ ഉള്ളിലെ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. എന്തായാലും ആ മനുഷ്യത്വപരമായിട്ടുള്ള വാക്കുകൾ അത് മറ്റുള്ളവരെ കേൾപ്പിക്കാതെ പോകാൻ കഴിയില്ല. പലർക്കും അത് ഇഷ്ടപ്പെടില്ലെങ്കിലും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല, മദനിയുടെ വിഷയം പോലും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനെ ആരും ശരിയെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ആർക്ക് സംഭവിച്ചാലും, നിങ്ങൾ ഏത് മതത്തിന്റെ കീഴിലാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി ജീവനുകളുണ്ട്. അത് മറന്നിട്ട് നിങ്ങൾ പലതിനും വേണ്ടി നിങ്ങളുടെ ജീവിതം ഹോമിക്കുമ്പോൾ അതിലൂടെ അനാഥമാകുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് നിങ്ങളെ ഒരു മനുഷ്യനാക്കുന്നത്. നിങ്ങളെ വിശ്വാസം നഷ്ടപ്പെടുത്തണമെന്നല്ല പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് മുറുകെ പിടിക്കാം, പക്ഷേ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകടനത്തിലേക്ക് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അഭിപ്രായം ചാർത്താൻ പോകുന്നത്? അവിടെയാണല്ലോ ഇതിന്റെ പ്രശ്നങ്ങൾക്ക് തുടക്കം. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ടി ജെ ജോസഫ് പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. സജിലിന് എന്നെ ഉപദ്രവിക്കാൻ വന്ന കൂട്ടത്തിലുണ്ടാകുകയും അതിലൊക്കെ പങ്കാളി ആകുകയും ചെയ്ത ആളാണെങ്കിലും എനിക്കും അദ്ദേഹത്തോടൊക്കെ ഇപ്പോഴും ഒരു സഹതാപം തന്നെയാണ്. ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഉള്ളി ജീവിതത്തിലും അതൊക്കെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിക്ഷ കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അപേക്ഷിച്ചെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോടും പറയാനുള്ളത്. കാരണം എല്ലാ മനുഷ്യരും സുഖമായിട്ടും സന്തോഷത്തിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്യുക്തനായിട്ട് ഇവിടെ വന്നിരിക്കുന്നതും. അപ്പോൾ സജിലിന് എന്നെ ആക്രമിക്കുന്ന കാര്യത്തിൽ അന്നുണ്ടായ ഉത്സാഹം
അത് അദ്ദേഹത്തെ പ്രതിയാക്കി. എന്നാൽ പിന്നീട് അദ്ദേഹം വളരെയധികം കഷ്ടപ്പാടുകളും അതോടനുബന്ധിച്ച് രോഗിയാകുകയും ഒക്കെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനൊരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനുഷ്യനോട് തോന്നുന്ന ഒരു സഹാനുഭൂതി എനിക്ക് തീർച്ചയായിട്ടും സജിലിനോടുണ്ട്. സജിലിൻ്റെ അപേക്ഷ അത് അങ്ങനെ പറ്റുമെങ്കിൽ അത് കണക്കാക്കി കോടതിയുടെ ശിക്ഷ ലഘൂകരിച്ചു കൊടുത്താൽ എനിക്ക് വളരെ സന്തോഷമല്ലാതെ അതിൻ്റെ പേരിൽ എനിക്ക് വിധ ഒരു എന്താണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, ശ്രീ ടി ജെ ജോസഫ്, എനിക്ക് പ്രതികളെ ശിക്ഷിക്കുന്നതിൽ എനിക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ല. കേസിന്റെ പരിസമാപ്തി എന്താകുമെന്നറിയാനുള്ള ഒരു സാധാരണ ഇന്ത്യൻ പൗരന്റെ കൗതുകം മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെയാണ് 2015 ആദ്യ ശിക്ഷാവിധി വന്നപ്പോൾ അങ്ങ് പറഞ്ഞത്. ഇന്നും അതേ രീതിയിലുള്ള പ്രതികരണം എങ്ങനെയാണ് ഇത്രയ്ക്ക് ഒരു അങ്ങയുടെ ഈ ഒരു പ്രതികരണം? അത് ഒരു സാധാരണഗതിയിൽ ഇത്രയും അനുഭവിച്ച ഒരു മനുഷ്യൻ, ഉള്ളു പൊള്ളി കഴിയുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അങ്ങേക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നതെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോയി. അതായത് അത് എൻ്റെ ബുദ്ധിയുടെ ഒരു പിന്നെ വികാസം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു, എൻ്റെ കുടുംബവും അതിൻ്റെ അകത്തായിട്ടുള്ള പിന്നെ അനുഭവങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ അതിനൊക്കെ മറ്റുള്ളവരെ ശിക്ഷിച്ചതുകൊണ്ടോ കൂടുതൽ പീഡിപ്പിച്ചതുകൊണ്ടോ എൻ്റെ ദുരിതങ്ങൾക്കോ ദുരിതാനുഭവങ്ങൾക്കോ ഒരു ശമനമൊന്നും വരില്ല. ഇവരെ ശിക്ഷിച്ചാൽ എനിക്ക് കിട്ടുന്നത് ഒരു വൈരനിര്യാതനത്തിൻ്റെ സന്തോഷം മാത്രമാണ്. അപ്പോൾ എനിക്ക് ഇവരോട് പകയില്ല എന്ന് ഞാൻ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ എനിക്ക് ബോധം പകുതി വന്നപ്പോൾ മുതൽ പറയുന്നതാണ്, അവരോട് ഞാൻ ക്ഷമിച്ചതാണ്, അവരോട് എനിക്ക് മനസ്സിൽ വിദ്വേഷമില്ല എന്ന്. അപ്പോൾ ആ വിദ്വേഷമില്ലായ്മ ഇന്നും തുടരുന്നുണ്ട്. അവരോടും എനിക്ക് സഹതാപമാണുള്ളത്. അവരും അവരുടെ സുരഭിലമായ ഈ ഭൂമിയിലെ ജീവിതം ഇങ്ങനെ ആക്രമണത്തിലൊക്കെ ഏർപ്പെട്ട് ഇങ്ങനെ ജയിലിലും ഒക്കെ ആയി മാറ്റിയതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. അതുകൊണ്ട് അവരുടെ വീട്ടുകാരനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട്. കോടതിയുടെ പ്രാന്തത്തിലൂടെ ഈ പറയുന്ന പ്രതികളുടെ കയ്യിൽ തൂങ്ങി, വെളങ്ങിട്ട കൈകളിൽ തൂങ്ങി ഈ കൊച്ചുകുട്ടികളൊക്കെ അവരുടെ കുഞ്ഞുമക്കളൊക്കെ ഇങ്ങനെ ഓടി പിന്നെ ഇങ്ങനെ ഒപ്പം നടക്കുന്നത് കണ്ട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ട ഇത്രയും നന്മയുള്ള വാക്കുകളില്ല എന്നാണ് പറയേണ്ടി വരുന്നത്. പുതിയൊരു ആശയമാണ് അദ്ദേഹം ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നിട്ടത്. എത്ര വിശാലമായ കാഴ്ചപ്പാടാണ്! അദ്ദേഹത്തെ ആക്രമിച്ചവരെ പോലും ശിക്ഷിക്കപ്പെടുക, അതിലൂടെ അഭിരമിക്കുക എന്ന് പറയുന്ന മനോനിലയ്ക്കപ്പുറം അവരെ ശിക്ഷിച്ചതുകൊണ്ട് എനിക്കേറ്റ പ്രശ്നങ്ങൾ, ഞാൻ അനുഭവിച്ച വിഷമതകൾ ഇതെല്ലാം മാറുമോ എന്ന് ചോദിക്കുന്നിടത്തുണ്ട്. അതെല്ലാം കടന്നുപോയി. ഇനിയിപ്പോൾ അവരെ ശിക്ഷിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഈ ആരുടെയൊക്കെ ഇരയായതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്തതിന്റെ പേരിൽ എന്ത് ഗുണം? അവരെ ആശ്രയിച്ച് നിൽക്കുന്ന കുറെ പേരെ കണ്ടു, അവർ അനാഥമാകുന്നു, അവരുടെ ജീവിതം ഏതവസ്ഥയിലെത്തുന്നു, ആര് തിരിഞ്ഞു നോക്കാൻ? ഇതിന് ഊർജം കൊടുത്ത് അവർ തിരിഞ്ഞു നോക്കും. അപ്പൊ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഓരോരുത്തരും മനുഷ്യരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമാകാം, മുറുകെ പിടിക്കൂ. നിങ്ങൾക്ക് അത് സംബന്ധിച്ച് ഒരു ആത്മസംതൃപ്തി കിട്ടിയാൽ പോരെ. നിങ്ങൾ എന്തിനാണ് ബാക്കിയുള്ള ശബ്ദങ്ങൾ അന്നും ഇതിനെതിരെ ഉയരാൻ പാടില്ല എന്നുള്ള നിർബന്ധം പിടിക്കുന്നത്? പറയുന്നവർക്ക് ഈ പറയുന്ന ദൈവം തിരികെ കൊടുക്കാനുള്ള ശേഷിയുള്ളവരാണ്. ആ മതത്തിന് എന്തിനാണ് മനുഷ്യരായിട്ടുള്ള കാവലാണ്? സ്വന്തം മതങ്ങൾ, അത് ഏത് മതം ആയിക്കോട്ടെ, ഹിന്ദു മതവും ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും ഏത് മതവും ആയിക്കോട്ടെ, ആ മതങ്ങൾക്ക് അതിലെ ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവാചകനോ ആരോ ആയിക്കോട്ടെ, അവർക്ക് ഈ മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചവരാണ്, ഇവരെ സംരക്ഷിക്കുന്നവരാണെന്ന് പറയുന്ന നിങ്ങൾ തന്നെ ആ സംവിധാനത്തെ രക്ഷിക്കാൻ നിങ്ങളെന്ന കാവലാൾ വേണമെന്നുള്ള അല്പബുദ്ധിയിലേക്ക് ചുരുങ്ങുന്നിടത്താണ് ഇതെല്ലാം വലിയ പ്രശ്നമായി മാറുന്നത്. സൃഷ്ടിച്ചവനും അല്ലെങ്കിൽ രക്ഷിക്കുന്നവനും അദ്ദേഹത്തിന് തന്നെ ആ സംവിധാനങ്ങൾക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ ശിക്ഷിക്കാനുള്ള ശേഷിയുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നിടത്താണ് നിങ്ങളൊരു മനുഷ്യനായി പുനർജനിക്കുന്നത്. തീവ്രമായി നിങ്ങൾക്ക് എന്ത് വേണോ ചിന്തിക്കാം, നിങ്ങൾക്ക് അതാണ് വലുത്, അതിലൂടെയുള്ള നേട്ടങ്ങളാണെന്ന് ചിന്തിക്കാം. പക്ഷേ അതിനെ തുടർന്ന് മറ്റൊരാൾക്കും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനോ അതിനെ വിമർശിക്കാനോ പാടില്ല എന്നുള്ള നിലപാടിലേക്ക് അവിടെയാണ് ഈ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാനുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. അത് ഈ മതത്തിനെയല്ല, എല്ലാ മതങ്ങൾക്കും. ഇപ്പോൾ സഹിഷ്ണുത ഇല്ലാത്തതാണല്ലോ മതം. എല്ലാവരും പറയുന്നു ഏറ്റവും വലിയ സഹിഷ്ണുതയുള്ള മതമാണ്, മുസ്ലിങ്ങൾ പറയുന്നു ഇസ്ലാം മതമാണെന്ന്, ക്രിസ്ത്യാനികൾ പറയുന്നു അത് ക്രൈസ്തവ മതമാണെന്നും, എന്നാൽ ഹിന്ദുക്കൾ പറയുന്നു അത് ഹൈന്ദവ മതമാണെന്നും. പക്ഷെ ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന പലരുടെയും പല അഭിപ്രായ പ്രകടനങ്ങളും കാണുമ്പോൾ, അവർ കുറിക്കുന്ന വാക്കുകൾ കാണുമ്പോൾ, അവർ ഈ സമൂഹത്തിൽ മറ്റ് മതങ്ങൾക്കെതിരെ എടുക്കുന്ന നിലപാടുകൾ കാണുമ്പോൾ, എവിടെയാണ് നിങ്ങൾക്ക് സഹിഷ്ണുത? ടി ജെ ജോസഫ് മാഷിന്റെ സഹിഷ്ണുത നിങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യർക്കുണ്ടോ എന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ഇത്രയും കേൾക്കാൻ പോലും ചിലപ്പോൾ നിങ്ങൾ മെനക്കെടുമോ എന്ന് പോലും അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു വിഷയത്തെ മറ്റൊരു ഉദാഹരണം കണ്ടില്ലേ, ഇതുകൊണ്ട് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ടി ജെ ജോസഫിന്റെ കാര്യം പറയുമ്പോൾ മദനിയുടെ കാര്യം കണ്ടില്ലേ, കാല് നഷ്ടപ്പെട്ട കാര്യം കണ്ടില്ലേ എന്ന് പറയുമ്പോൾ അതിനെ ശരിയാണെന്ന് ഇവിടെ ആരാണ് പറഞ്ഞത്? അവിടെ ശരിയാണെന്ന് ആരും പറയുന്നില്ല.
ഇന്ന് ടി ജെ ജോസഫിന്റെ കാര്യത്തിലും മദനിയുടെ കാര്യത്തിലെല്ലാം കേരളത്തിലെ മതനിരപേക്ഷ ചിന്തകൾക്കെല്ലാം ഒരേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അതിൽ മതചിന്ത കൂടിയവർക്കാണ് എതിരഭിപ്രായമുള്ളത്. മതേതര നിലപാട് സ്വീകരിക്കുന്നവർ അങ്ങനെയൊന്നും വേട്ടയാടപ്പെടാൻ പാടില്ല എന്ന് പറയുന്നവരാണ്, അങ്ങനെയൊന്നും ഇല്ലായ്മ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരാണ്. അത് തിരിച്ചറിയാൻ പറ്റുന്നിടത്താണ് ഓരോ മനുഷ്യനും മനുഷ്യനായി മാറുന്നത്. മതം എന്ന കള്ളറിനപ്പുറം ചോര ചുവപ്പാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? അല്ലെങ്കിൽ മനുഷ്യൻ വീണു പോയി കഴിഞ്ഞാൽ മറ്റൊരുത്തനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ മതം നോക്കാതെ തന്നെ കിഡ്നിയോ ലിവറോ ഹാർട്ടോ ഇതൊക്കെ കൊടുക്കാനൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്കൊക്കെ ത്രാണി ഉണ്ടാകട്ടെ. മതം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നിടത്ത് എല്ലാവരെയും ഒന്നും അടിച്ചധിക്ഷേപിക്കുന്നില്ല. മതത്തിൽ തന്നെ നല്ല വിശ്വാസികളായിട്ടുള്ളവരെ അറിയാം, വളരെ മാന്യമായിട്ടും ഇതിൽ സംബന്ധിച്ച് തീവ്ര നിലപാടുകൾ സ്വീകരിക്കാത്തവരെ അറിയാം. പക്ഷെ തീവ്ര നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മറ്റു മതങ്ങൾക്കെതിരെ വിദ്വേഷം, അല്ലെങ്കിൽ നമ്മുടെ മതമാണ് ഏറ്റവും മഹത്തരമെന്നൊക്കെ ചിന്തിക്കുന്നിടത്താണ് ഏറ്റവും വലിയ അപകടം. അത് ഒരു മതത്തെ ഊന്നിയല്ല, എല്ലാ മതങ്ങളെയും ചേർത്താണ് പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് ഉൾക്കൊള്ളാം, ഇല്ലാത്തവർക്ക്, അതായത് സഹിഷ്ണുത എന്ന് പറയുന്നത് നിങ്ങൾ വാക്കുകളിലെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ വന്നിട്ട് സ്ഥിരം പരിപാടി ആരംഭിക്കാം, അതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. പക്ഷെ ഇത്തരം സംഭവങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യം ഒരു വ്യക്തിയെങ്കിലും, ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇത് കേട്ടിട്ട് ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉടലെടുക്കുന്നിടത്താണ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഒരംശമെങ്കിലും സക്സസ് എന്ന വാക്ക് രൂപപ്പെടുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു.